ഹായ് നമസ്കാരം. ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ഗിന്നസ് പക്രു ഇൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് നിങ്ങൾ തരുന്നൊരു വലിയ സ്വീകരണത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് നിങ്ങളെ ഞാനൊരു കാഴ്ചയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇനി ഇൻട്രോ പറയുന്നത് ഞാനാണ്, ദിത്തകൃത്തിയല്ല. ദിത്തകൃത്തി അങ്ങനെ ഇൻട്രോ പറഞ്ഞ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു സച്ചേ എന്ന് പറയാൻ പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ജോലി. അപ്പോൾ ഇന്ന് നമ്മൾ മഹീന്ദ്ര ഥാർ എന്ന വാഹനത്തെ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. സാധാരണ ഞാൻ പ്രോഗ്രാമിനും ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ ഡ്രൈവർമാരായിട്ട് എൻ്റെ രണ്ട് അസിസ്റ്റൻസ് ഉണ്ട്, ശിവനും വിഷ്ണുവും. അല്ലാതെ ഫാമിലി ആയിട്ടുള്ള പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് ഒറ്റയ്ക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടി ഓടിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പത്നി ഗായത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടെസ്റ്റ് ഡ്രൈവിൽ ഡ്രൈവറായിട്ട് എൻ്റെ കൂടെ വരാൻ പോകുന്നത് ഗായത്രി തന്നെയാണ്. ആ കാഴ്ചയിലേക്ക് പോവാം. മഹീന്ദ്ര ഥാറിലുള്ള ചെറിയൊരു യാത്ര കഴിഞ്ഞതിന് ശേഷം വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറയേണ്ടത് ഞാനല്ല, വണ്ടി ഓടിച്ചാളുണ്ട് വാ. ആ എൻ്റെ വൈഫ് ഗായത്രിയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ദീപ്തകീർത്തി മോളൂട്ടിയുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചതിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം പറ? നന്നായിട്ടുണ്ട്. അല്ല, അത് വണ്ടി നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചൊരു എക്സ്പീരിയൻസ്? കാരണം ഇതിന് മുമ്പ് കുറേ വണ്ടികളൊക്കെ ഓടിച്ചിട്ടില്ലേ? ആദ്യമായിട്ടല്ലേ ജീപ്പ് ഓടിക്കുന്നത്? അതെ, നല്ല സ്മൂത്താണ് വണ്ടി. ആ പിന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് വണ്ടി ഓടിക്കുന്നത്. കുറച്ച് ഹൈറ്റിലിരിക്കുന്നവരെ തോന്നുന്നുണ്ടോ? കാരണം ഇന്നോവയും അതുപോലുള്ള വലിയ സെയിം തന്നെ. അതുപോലൊക്കെ തന്നെ കംഫർട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ? കംഫർട്ട് കുറവൊന്നുമില്ല, കംഫർട്ടാണ്. ലേഡീസിനൊക്കെ ഈ വണ്ടി ഓക്കെയാണോ? ഓക്കെ. കാരണം മിക്കവാറും ചില ചേച്ചിമാർക്കൊക്കെ ആഗ്രഹമുണ്ടാവും ഇതുപോലത്തെ ജീപ്പൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് കറങ്ങണം എന്നൊക്കെ. പക്ഷേ ചിലർക്ക് ഉള്ളുകൂടെ ഒരു ചെറിയ ഭയം ഉണ്ടാവില്ലേ ഈ വണ്ടി? പക്ഷേ നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയാ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ പുറകിലിരുന്നപ്പോൾ നല്ല കൂളായിട്ടൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വിറച്ചാണോ ഉള്ളുകൊണ്ടെന്ന് അറിയാൻ ചോദിച്ചു. വിറച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് ഓടിച്ചു. ഈ കളർ എങ്ങനെയുണ്ട്? ബ്ലാക്കാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ദീപ്തകീർത്തിയോട് ചോദിക്കാം. കാരണം ഈ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള വണ്ടികളെ കുറിച്ചിട്ട് വാചാലയാകുന്ന അല്ലേ ഒരു കൊച്ചായി ഇരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മോളൂട്ടി. ആ എങ്ങനെയുണ്ടോ ഇന്ന് ഈ ദാറ് പ്രമാണിച്ചാണോ ഇങ്ങനെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ ഇട്ടത്? ഏ വണ്ടിയെ കയറാനുള്ളേ ലംബോർഗിനി കഴിഞ്ഞ് നമ്മളിതാ കാറിലൊരു ചെറിയ യാത്ര നടത്തി, ഒന്ന് ഓടിച്ചു നോക്കി, എന്താണ് തോന്നുന്നത്? അമ്മ പറഞ്ഞ പോലെ തന്നെ നല്ല സ്മൂത്താണ് വണ്ടി, നല്ല കംഫർട്ടബിൾ ആണ്. ഒന്ന് ഓടിച്ചു നോക്കാൻ തോന്നിയോ? 18 വയസ്സ് ആവിട്ടിൽ ആവിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. 18 വയസ്സ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് അപ്പോൾ എന്നാൾ പറഞ്ഞു ലംബോർഗിനി ഓടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഥാർ ഓടിക്കുമെന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വന്നോ? ഓടിച്ചിട്ട് ഒരു ജീപ്പൊക്കെ ഓടിച്ച്. പത്തനാപുരത്തനാണല്ലോ വീട്. അപ്പോൾ പത്തനാപുരത്ത് ഒരുപാട് ജീപ്പുകളിലൊക്കെ യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ മാമന് ജീപ്പ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ ജീപ്പിൽ കയറിയ ആ ഒരു അനുഭവമാണോ അതോ ഒരു വേറൊരു കാറിൽ ഇരിക്കുന്നതാണോ? കാരണം അങ്ങനെ എന്താ ഡിഫറെൻ്റായിട്ട് തോന്നിയത്? അത് കുറച്ചുകൂടെ കുലുക്കൊക്കെ ഫീൽ ചെയ്യും പഴയ ജീപ്പിലാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല.
ഥാർ ഓടിച്ച പലരും പറയുന്നുണ്ട് ഭയങ്കര ത്രില്ലാണ് യാത്ര, കുറച്ചുകൂടെ ദൂരം ഓടിക്കണമെന്ന് തോന്നുന്നുണ്ടോ വണ്ടി? അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഓടിക്കണമെന്ന് തോന്നുന്ന ഒരു സംഭവമുണ്ട്. അത് നല്ലൊരു അഭിപ്രായമാണ്. എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ ഡ്രൈവിംഗ്? എങ്ങനെയുണ്ടായിരുന്നു ഥാർ അമ്മയുടെ ഡ്രൈവിംഗ്? അമ്മ എല്ലാ വണ്ടി ഓടിക്കുമോ? അമ്മ ഇനോവ ഓടിച്ചോണ്ട് പിന്നെ അമ്മയ്ക്ക് ഇതൊക്കെ സർവ്വസാധാരണ. എന്നെയും കൂടെ ഒന്ന് പൊക്കാവോ? ഞാൻ ഈ ബമ്പറിൽ നിൽക്കുന്നത് നോക്കണ്ട, ഉയരത്തിലാണെന്ന് വിചാരിക്കണ്ട. എന്നെയും കൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പൊക്ക്. ആരാണ് പ്രോത്സാഹനം കൊടുത്തത്? ഈ ഇദ്ദേഹത്തിന് സത്യത്തിൽ ആദ്യമായിട്ട് മേടിച്ചൊരു കാറ് മാരുതി 800 ആയിരുന്നു. 1.5 വർഷമാണ് പോർച്ചയിൽ നിന്ന് ഇറങ്ങാതെ ആ വണ്ടി അവിടെ കിടന്നത് കോട്ടയത്ത്. ഒരു വൈറ്റ് വണ്ടി ആ വണ്ടി. അപ്പം ഞാൻ വിചാരിച്ചു എറണാകുളത്തേക്ക് പോരുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്ത് പറഞ്ഞ പോലെ വണ്ടി ഓടിക്കാതെ ഒരു രക്ഷയില്ല. കാരണം മറ്റ് സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ്. വണ്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. പ്രത്യേകിച്ച് മോള് സ്കൂളിൽ പോകുന്ന സമയമായപ്പോൾ ആണ് ആൾ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും 1.5 വർഷം കഴിഞ്ഞിട്ടാണ് പയ്യെ വണ്ടി വീട്ടിൽ നിന്ന് ഉരുട്ടി തുടങ്ങിയത്. അന്നേരം ഭയങ്കര പേടിയായിരുന്നു. അതേപ്പറ്റി ഒന്ന് പറഞ്ഞു. ആ വണ്ടി ആദ്യം എടുത്തുകൊണ്ട് പോയ ഒരവസ്ഥ. സ്കൂളിലേക്ക് ഇവളെയും കൊണ്ടല്ലേ പോയത്? ഞാനൊന്നും ബസ്സിലൊന്നും പോകത്തില്ല. അതെന്താ സ്കൂൾ ബസ് ഉണ്ടായിട്ട് അമ്മയുടെ കൂടെ കാറിൽ പോകാൻ കാര്യ? യൂട്യൂബിലെ ചിലരുടെ ഒക്കെ കമന്റ് ഉണ്ട്, ചേച്ചി ഒന്നും മിണ്ടത്തില്ലേ, ചേച്ചി സംസാരിക്കാത്തൊരു ചേച്ചിയാണോ എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ മനസ്സിലായോ? സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സംസാരിക്കും. എന്നിട്ട് പിന്നെ ഇച്ചട്ടൻ പറഞ്ഞില്ലേ കൊണ്ടുപോയി ഇടിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പണിതോളാം. പക്ഷെ ഞാൻ ഇവിടെ ഇടിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു ധൈര്യമൊക്കെ കൊടുത്തപ്പോഴത്തേക്കിന് ആള് വണ്ടി തട്ടിയാലും കുഴപ്പമില്ല, അത് വണ്ടിയെ പെയിൻ്റ് അടിക്കാനുള്ള കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞതോടുകൂടി എനിക്ക് തോന്നുന്നു. ഇതുപോലെ തന്നെ ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴും ചില ചേച്ചിമാർ പ്രത്യേകിച്ച് അല്ലെങ്കിൽ അനുജത്തിമാർ അമ്മമാരൊക്കെ തന്നെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വണ്ടിയോടുള്ള ഒരു ഭയവുമായിട്ട് ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് റോഡിലിറങ്ങാം. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ അമ്മ സ്കൂട്ടർ ഓടിക്കുമെന്ന്. അത് സംഭവിച്ചു. കല്യാണം കഴിച്ച സമയത്ത് വണ്ടിയിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ നിൽക്കുന്നത്. 2-3 എക്സ്പീരിയൻസൊക്കെ ആയി കഴിയുമ്പോൾ ആ പേടിയൊക്കെ മാറും. അതിന് ധൈര്യം കൊടുക്കേണ്ടത് വീട്ടിലിരിക്കുന്ന ചേട്ടന്മാരാണ്, ഭർത്താക്കന്മാരാണ് അല്ലേ? കോൺഫിഡൻസ് ആരാ തന്നെ? കോൺഫിഡൻസ് ഞാൻ കണ്ട പ്രത്യേകതകളിലൊന്നാണ് ഈ ബമ്പർ. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ ഒന്ന് നല്ല വിശാലമായിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസ് ഇവിടെയുണ്ട്. അതൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇങ്ങനൊരു സ്ഥലം ഒന്ന് നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റി. അത് കൊള്ളാം, അത് അടിപൊളിയായിട്ടുണ്ട്. ഡേയിൽ സ്കോർപിയോ ഉണ്ടായിരുന്നു, അതിനുശേഷം XUV 500 എന്ന് പറയുന്ന വണ്ടി. ആ വണ്ടി എനിക്ക് തോന്നുന്നത് ടെസ്റ്റ് ഡ്രൈവ് നടത്താതെ എടുത്താണ്. ഞാൻ എങ്ങനെ മോഡൽ കണ്ട് പെട്ടെന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒന്നും നടത്താതെ എടുത്ത രണ്ട് വണ്ടികളിലൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ മഹീന്ദ്രയുടെ XUV ഉണ്ട്, പിന്നെ മാരുതി സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറഞ്ഞ മോഡൽ. അതുപോലെ തന്നെ എൻ്റെ ജീപ്പ് അനുഭവങ്ങളിൽ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം, പണ്ട് രാജക്കാട് ഒരു പരിപാടിക്ക് പോയത്, ആ പ്രോഗ്രാമിന് ഷോയ്ക്ക് പോയ സമയത്ത് അന്ന് ഏതാണ്ട് 10-20 വർഷം മുമ്പാണ് ഞാൻ ഒരു ഡ്രാമയുടെ ഇടവേളയിൽ വൺ മാൻ ഷോ മിമിക്രി ചെയ്യാൻ പോയൊരു ചരിത്രമാണ് പറയുന്നത്. രാജാക്കാടാണ്. വഴിയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അന്നൊക്കെ കുറച്ച് വളരെ മോശമായിരുന്നു, ഇന്നിപ്പോൾ നല്ല റോഡുകളൊക്കെ ഉണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ജീപ്പ് റോഡ് വഴി പഴയ മെറ്റഡോർ വാൻ പോയിട്ട് അത് കല്ലിലെന്തോ ഇടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി കേടായിപ്പോയി, വണ്ടി അനക്കാൻ പറ്റാത്ത രീതിയിലായി. പിന്നെ കമ്മിറ്റിക്കാരുടെ ഒരു വരവായിരുന്നു, ഈ കാട്ടിക്കൂടെ എന്താ പറയുക വഴി ഉണ്ടാക്കി അത്തരത്തിലുള്ളൊരു വഴിയാണ്. ആ വഴിയിലൂടെ കമ്മിറ്റിക്കാർ വന്നത് ഒരു 3-4 ജീപ്പിലായിരുന്നു. ജീവിതത്തിൽ ഇത്രയും പേടിച്ച അല്ലെങ്കിൽ ഇത്രയും എൻജോയ് ചെയ്തിരുന്ന അല്ലെ ഇത്രയും അത്ഭുതപ്പെടുത്തിയ ഒരു ട്രാവലിംഗ്. 1. ഇരുട്ട്, 2. കാട്, 3. റഫായിട്ടുള്ള റോഡ്, 4. ജീപ്പ്. അതും വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴിയുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ കാട്ടിനകത്തുള്ള വഴി ഉണ്ടാക്കിയാണ് ഈ ജീപ്പ് പോകുന്നത്, ജീപ്പിൻ്റെ ലൈറ്റിലാണ്. അങ്ങനെ പോകെ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കുത്തനെയുള്ളൊരു കയറ്റമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇറങ്ങി നടക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവിടം വരെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പം ഡ്രൈവർ പറഞ്ഞു ഈ മോനെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പം അവർ തന്നെ കമ്മിറ്റിക്കാരിൽ ആരും ഒരാൾ എന്നെ എടുത്ത് മടിയിലേക്ക് വെച്ച് ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടേക്കുമ്പോൾ പിടിച്ചു വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ നിൽക്കുന്നത് ഇങ്ങനെയാണ്.
അതായത് പാരഡ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പം നമ്മൾ സീറ്റിൽ കിടക്കുന്ന പോലെ പുള്ളിക്കാരൻ്റെ മടി ഞാനിങ്ങനെ കിടക്കുക. ഇതിങ്ങനെ കയറി പിടിച്ച് 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 കയറിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. ആ സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തിരിച്ചു പോകുമ്പോഴും ഇതുപോലെ ആ ഇറക്കം ഇറങ്ങി പോകേണ്ടി വരുമല്ലോ ആ റോഡിക്കൂടെ ജീപ്പിൻ്റെ അടുത്ത് വരെ എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഉത്ഭയത്തോടു കൂടിയാണ് അന്ന് ആ ചെറുപ്പകാലത്ത് ആ പ്രോഗ്രാം ചെയ്ത് കേട്ടത്. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാ പറയാറ്? ലൈക്കും സബ്സ്ക്രൈബും. ദീപകൃതിൻ്റെ സ്റ്റൈലൊക്കെ ഭയങ്കര എങ്ങനെയായിരുന്നു? അപ്പോൾ എന്തായാലും വീണ്ടും വ്യത്യസ്തമായ നല്ല കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരേക്കും ബൈ.